സമാധാന ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് ജോ ബൈഡൻ ഇന്ന് തെല്ലവീവിൽ എത്തുമ്പോൾ എല്ലാം തകിടം മറിഞ്ഞിരിക്കുന്നു. പലസ്തീൻ ഇസ്രായേലി ഭരണാധികാരികളെ മയപ്പെടുത്തി യുദ്ധം എവിടെയെങ്കിലും വെച്ച് നിർത്തിക്കാൻ ജോ ബൈഡൻ ആഗ്രഹിച്ചിരുന്നു. കാരണം യുദ്ധം സർവനാശമാണ് വിതറുന്നത് എന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം ജോ ബൈഡന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ കരയുദ്ധത്തിനൊരുങ്ങാതെ എങ്ങനെയെങ്കിലും ഇസ്രായേലിനെ സമാധാനിപ്പിക്കുക, ഹമാസിനെ സമാധാനിപ്പിക്കുക, ഇതൊക്കെ ജോ ബൈഡന്റെ ആഗ്രഹമായിരുന്നു. അതിനൊപ്പം ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടി ആയുധങ്ങൾ, പടക്കപ്പൽ, സൈന്യം ഒക്കെ അദ്ദേഹം അയക്കുകയും ചെയ്തു. സമാധാന ശ്രമം ജോ ബൈഡൻ എത്തുന്നതോടെ മൂർച്ഛിക്കുമെന്ന് എല്ലാവരും കരുതി, എല്ലാവരും സമാധാനിച്ചു. ജോ ബൈഡൻ സമാധാനത്തിന്റെ ദൂതനായി മാറുമെന്ന് സമാധാനിച്ചു. പക്ഷേ കാര്യങ്ങൾ കീഴ്മറിഞ്ഞിരിക്കുന്നു, കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ നടത്തിയ മനുഷ്യത്വഹീനമായ ആശുപത്രി ആക്രമണത്തെ ഇറാൻ അടക്കമുള്ള അറബ് രാജ്യങ്ങൾ അപലപിക്കുന്നു. മാത്രമല്ല ഇസ്രായേൽ നഗരങ്ങളെ ബോംബിടാൻ, ബോംബിട്ട് തകർക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നു. ഇറാന് കയ്യും കെട്ടി നോക്കിയിരിക്കാനാവില്ല ഹമാസിന്റെ പേരിൽ ഗാസയിലെ ജനങ്ങളോട് ഇസ്രായേൽ കാണിക്കുന്ന ക്രൂരത. ഹമാസിലെ സൈന്യത്തെയൊന്നും വലുതായി വധിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. ഇസ്രായേൽ ആക്രമണത്തിൽ അധികവും മരിച്ചു വീഴുന്നത് കുഞ്ഞുങ്ങളും സ്ത്രീകളും സാധാരണ പൗരന്മാരുമാണ്. 50,000-ത്തിലധികം ഗർഭിണികൾ ഗാസയിലെ ആശുപത്രികളിൽ നിറവയറുമായി കഴിയുന്നു. അവർക്ക് മരുന്നും ഭക്ഷണവും വെളിച്ചവും നിഷേധിച്ചിരിക്കുന്നു ഇസ്രായേൽ സൈന്യം. അത്ര ക്രൂരമായ രീതിയിലാണ് ഗാസയിൽ ഇസ്രായേലി സൈന്യം ആക്രമണം നടത്തുന്നത്. വടക്കൻ ഗാസയിൽ നിന്ന് തെക്കൻ ഗാസയിലേക്ക് പലായനം ചെയ്തവരെ പോലും ആക്രമിക്കുന്ന അവസ്ഥ, ആശുപത്രിയെ ആക്രമിച്ച് 500-ലേറെ പേരെ വകവരുത്തുന്ന അവസ്ഥ. ഇതോടുകൂടി ഇറാൻ പ്രസിഡന്റ് അയത്തുള്ള ഖുമേനി ശക്തമായി പറഞ്ഞു കഴിഞ്ഞു, ഇനിയുള്ളത് ഇറാന്റെ കാലം, ഇനിയുള്ളത് ഞങ്ങളുടെ വീരത, ധീരത ലോകത്തെ കാണിക്കേണ്ട സമയം, സമയമായി എന്നാണ് അദ്ദേഹം പറഞ്ഞത് സൈന്യത്തോട്. ആ സമയമായി എന്ന പറച്ചിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇസ്രായേൽ കരയുദ്ധത്തിന് മുതിരില്ല എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. കരയുദ്ധത്തിന് മുതിർന്നാൽ അത് തീക്കളിയായി മാറും ഇസ്രായേൽ. ഹമാസ് മാത്രമല്ല ഹിസ്ബുള്ളയും ഇറാൻ സൈന്യവും ഒക്കെ കരയുദ്ധത്തിൽ പാഞ്ഞ് ഇരച്ചു വരും ഇസ്രായേലിന്റെ നേരെ. ഇറാന്റെ കയ്യിൽ അത്യന്താധുനിക ആയുധങ്ങൾ ഒരുപാടുണ്ട്. ആണവശേഷി കൈവരിച്ച രാജ്യമാണ് ഇറാൻ. ഇപ്പോൾ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ നഗരങ്ങൾ ബോംബിട്ട് തകർക്കാനാണ്. ഇസ്രായേൽ ഗാസയുടെ ജനങ്ങളോട് കാണിക്കുന്ന മനുഷ്യത്വഹീനമായ പ്രവൃത്തി, അതിന് തിരിച്ചടി നൽകണമെന്ന് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഇറാനിലേക്ക് നോക്കുകയാണ്. ഇറാൻ ഇനി കാത്തിരിക്കാനാവില്ല. അവർ പലപ്പോഴായി മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു. അവർക്കൊപ്പം ഹമാസിനൊപ്പം തങ്ങളുടെ സൈന്യമായ ഹിസ്ബുള്ളയും അണിചേരുമെന്ന് അദ്ദേഹം ഇറാൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നു. മാത്രമല്ല ഇപ്പോൾ ഹിസ്ബുള്ളയും ചേരുന്നതിലുപരിയായി ഇറാന്റെ സായുധ സേന തന്നെ അവിടേക്ക് എത്തും. ലോകത്ത് ശക്തമായ സായുധ സേനകളിൽ ഒന്നാണ് ഇറാൻ. വലിയ രാജ്യം എന്നതിലുപരി സായുധ ശേഷിയിലും അവർ മിടുക്കരാണ്. മുമ്പ് ഇറാഖുമായി 10 വർഷത്തിലേറെ അവർ യുദ്ധം ചെയ്തിരുന്നു. ഇറാഖിനെ തകർത്തത് അവരുടെ സായുധ വിഭാഗത്തിന്റെ കരുത്താണ്. ആ സായുധ വിഭാഗത്തിന്റെ കരുത്ത് അമേരിക്കയെ വിറപ്പിക്കുന്നു. അമേരിക്കയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ പലപ്പോഴും രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഇനിയുള്ളത് വെല്ലുവിളിയാകില്ല. ഇസ്രായേൽ നഗരങ്ങളെ ബോംബിട്ട് തകർക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നു എന്ന വസ്തുത അവരുടെ പ്രസിഡന്റും വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചു കഴിഞ്ഞു.